latest news, subscribe our channel and press the bell icon to never miss any news. നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. അടുത്ത കാലത്തായി ജയസൂര്യയുടെ സിനിമകൾ മാത്രമല്ല അദ്ദേഹം ധരിക്കുന്ന വസ്ത്രങ്ങളും സൂപ്പർ ഹിറ്റ് ആകാറുണ്ട്. അതിനു പിറകിൽ ഒരാളുടെ കയ്യിപ്പുണ്ട്. ആരുടെയാണെന്നല്ലേ, ജയസൂര്യയുടെ ഭാര്യ സരിതയുടെ. ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ കേരളത്തിലെ മുൻനിര ഫാഷൻ ഡിസൈനർമാരുടെ പട്ടികയിൽ സരിതയും ഇടം പിടിച്ചിരിക്കുന്നു. ഇപ്പോഴിതാ ഫുക്രി എന്ന സിനിമയിൽ ജയസൂര്യ ധരിച്ച കുർത്ത തേടി ഒരു സൂപ്പർ താരം താരത്തിനെ വിളിച്ചു. ആ വിളിയിൽ ഞെട്ടിയത് പക്ഷേ ജയസൂര്യ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യ കൂടിയാണ്. മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാൽ ആണ് തനിക്കും ഒരു ഫുക്രി സ്റ്റൈൽ കുർത്ത വേണമെന്ന് ആവശ്യപ്പെട്ടത്. തന്നെ പോലൊരു ഫാഷൻ ഡിസൈനർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണിതെന്നാണ് ജയസൂര്യയുടെ ഭാര്യ സരിത പറയുന്നത്. ഇത് സംബന്ധിച്ച് ജയസൂര്യ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പുമിട്ടു. ഇങ്ങനെയാണ് ആ കുറിപ്പ്: മോനെ, ലാലാണ്. കഴിഞ്ഞ ദിവസം ലാലേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നിന്റെ ഫുക്രി സിനിമയിലെ ആ കുർത്ത ആരാ ഡിസൈൻ ചെയ്തത്? ഞാൻ പറഞ്ഞു, അത് എന്റെ ഭാര്യ സരിതയാണെന്ന. മോനെ, സരിതയോട് പറഞ്ഞിട്ട് എനിക്കും അതുപോലെ രണ്ട് ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് തരാൻ പറയാമോ? അത് കേട്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് സംശയമായി, ഇത് ലാലേട്ടൻ തന്നെയാണോ? ഞാൻ ഒന്നുകൂടി മൊബൈലിലേക്ക് നോക്കി. ഇനി പൃഥ്വിയോ ചാക്കോയോ ആരെങ്കിലും പണി തരുന്നതാണോ എന്ന് സംശയവുമായി. അല്ല, ലാലേട്ടന്റെ നമ്പർ തന്നെയായിരുന്നു അത്. ഞാൻ പറഞ്ഞു, എന്ത് ചോദ്യമാണ് ലാലേട്ട, എത്ര എണ്ണം വേണമെന്ന് പറഞ്ഞാൽ മതി ലാലേട്ടൻ, എവിടെയാണെങ്കിലും ഞാൻ എത്തിച്ചു തരുമെന്ന്. അങ്ങനെ ലാലേട്ടന്റെ വീട്ടിൽ പോയി. ലാലേട്ടനും ചേച്ചിയും അടുത്ത സൂപ്പർ സ്റ്റാറും അവിടെ ഉണ്ടായിരുന്നു. സരിത ലാലേട്ടന് വേണ്ടി വേറെയും ഡിസൈൻ ചെയ്തിരുന്നു. അദ്ദേഹം ഓരോന്നായി ഇട്ടുകൊണ്ട് വന്നപ്പോൾ ആദ്യമായിട്ട് എന്റെ ഭാര്യയുടെ മുഖത്ത് നവരസത്തിന്റെ അപ്പുറത്തെ ചില ഭാവങ്ങൾ ഞാൻ കണ്ടു. അങ്ങനെ ലാലേട്ടനോട് യാത്ര പറഞ്ഞ വണ്ടിയിൽ കയറിയപ്പോൾ മുതൽ ഇവള് കണ്ണു തുറക്കുന്നില്ല. ദൈവമേ, പണിയായോ തീർന്നുപോയോ എന്ന് ഞാൻ വിചാരിച്ചു. ഡി എന്ന് വിളിച്ചപ്പോൾ അവള് കണ്ണു തുറന്ന് എന്നെ നോക്കിയിട്ട് പറയുകയാണ്, ഇത് മതി ജയ, ഇതാണ് എന്നെ പോലെയുള്ള ഒരു ഫാഷൻ ഡിസൈനർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം. ജയസൂര്യ കുറിപ്പ് അവസാനിപ്പിക്കുന്നു. ഈ റിപ്പോർട്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ്, ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം.